അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പരിശുദ്ധ ഹറമിൽ, അതായത് മക്കത്തും മദീനത്തും സന്ദർശനം നടത്താൻ കഴിയോ എന്നുള്ള രീതിയിലാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ എന്നോട് ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമല്ല. എന്തായാലും ഞാനിത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ പേര് റഫീഖ് എന്നാണ്, റഫീഖ് സലഫി. അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ട് ഇതിൻ്റെ വിവരണങ്ങൾ തരുന്നുണ്ട്. എന്തായാലും ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും വി മുരളീധരനും മദീന സന്ദർശിച്ച വാർത്തയാണ് മീഡിയകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ. ഈ വിഷയത്തിൻ്റെ ഒരു ആധാരം അതാണ്. അതായത് കേന്ദ്രമന്ത്രിമാരിൽപ്പെട്ട ചില ആളുകൾ മദീന സന്ദർശിക്കുന്നുണ്ടായി പഠിത്ത സമയത്ത്. അപ്പോൾ അതുമായിട്ട് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് മുസ്ലിങ്ങളായിട്ട് ആളുകൾക്ക് മദീനത്ത് അങ്ങനെ സന്ദർശിക്കാൻ പറ്റുമോ? മദീന എന്ന് പറയുന്നത് ഹറമൈൻ എന്ന് പറയുന്ന രണ്ട് ഹറമിലൊന്നല്ലേ, അപ്പോൾ അങ്ങനെ സന്ദർശിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യങ്ങൾ. ഇതാണ് അതിൻ്റെ ഒരു ആധാരം, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതാണ്. എന്തായാലും ഉസ്താദ് പറയുന്നത് കേട്ട് നോക്കാം. ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മദീന പള്ളിയുടെ പരിസരങ്ങളും കുബ പള്ളിയുടെ ചില ഭാഗങ്ങളും അതുപോലെ ഉഹുദുമൊക്കെ ഇവർ സന്ദർശിച്ചു എന്നാണ് വാർത്തകളിൽ നമ്മൾ വായിച്ചത്. അപ്പം ഇങ്ങനെ ഒരു വാർത്ത വന്ന സന്ദർഭത്തിൽ പല സഹോദരങ്ങൾക്കുമുള്ള ഒരു സംശയം, മദീന പള്ളിയിലേക്ക് അഥവാ മദീന ഹറമിലേക്ക് മറ്റു മതസ്ഥർക്ക് പ്രവേശിക്കൽ അനുവദനീയമാണോ, അതിൻ്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് പല സഹോദരങ്ങളും നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, രണ്ടു ഹറമുകൾ അഥവാ മക്കയിലെ ഹറമും മദീനയിലെ ഹറമും വളരെ പവിത്രമാണ്. മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ തന്നെ ഏറ്റവും പരിശുദ്ധമായ പവിത്രമായ സ്ഥലങ്ങളാണ് ഇരു ഹറമുകളും. എന്നാൽ മദീനത്തെ ഹറമിനില്ലാത്ത ചില പ്രത്യേകതകൾ മക്കത്തെ ഹറമിനുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മക്കയിലെ ഹറമിൽ അഥവാ മസ്ജിദുൽ ഹറാമിൽ ഒരു നമസ്കാരം നിർവഹിച്ചാൽ 100,000 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നമസ്കാരത്തിനായി നൽകുന്നത്. എന്നാൽ മദീനത്തെ പള്ളിക്ക് പോലും ഈ ഒരു പ്രത്യേകതയില്ല. മദീനത്തെ ഹറമിൽ, മദീനത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1,000 പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഞാൻ വിശദീകരിക്കുന്നത്, പവിത്രതയുടെ കാര്യത്തിൽ മദീനത്തെ ഹറമിനേക്കാൾ ഒന്നുകൂടെ ശക്തമാണ് മക്കയിലെ ഹറം എന്ന കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മക്കയിൽ നമുക്കറിയാം, മക്കയിൽ തവാഫ് നടക്കുന്നു. ഇത് ഈ മന്ത്രിമാർ സന്ദർശനം നടത്തിയിട്ടുള്ളത് മക്കയിലല്ല, മദീനത്താണ്. മദീനത്താണ് അവർക്ക് സന്ദർശനം നടത്താൻ പറ്റിയിട്ടുള്ളത്. അതേപോലെ സഹി നടക്കുന്നുണ്ട്, അവിടെയാണ് ഉംറ നടക്കുന്നത്. അതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മക്കയിലെ ഹറമുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഹറമിലാണ് നടക്കുന്നത്. ഇതൊന്നും മദീനത്ത് നടക്കുന്നില്ല. മാത്രമല്ല, മക്കയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും സത്യം ചെയ്യാൻ ഉപയോഗിച്ച ഒരു പ്രദേശമാണത്. അതിൻ്റെ തന്നെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ലാ ഉഖ്സിമു ബിഹാദിൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എന്നാണ് മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ അള്ളാഹു സത്യം ചെയ്ത പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരു ഭൂപ്രദേശം കൊണ്ട് സത്യം ചെയ്തുവെങ്കിൽ അതിന്റെ പ്രത്യേകതയും മഹത്വവും എത്രയാണ് എന്ന് അതെന്താന്നൊക്കെ മനസ്സിലായില്ല. മക്കയെ തൊട്ട് റബ്ബ് സത്യം ചെയ്തിട്ടുണ്ട്, മദീനത്ത് സത്യം ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണോ? ഖുർആനിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എടുത്ത് സത്യം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. എന്താന്നൊക്കെ വ്യക്തമായില്ല. നേരെ നോക്കാം. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അതല്ലെങ്കിൽ അത് അത്രയും വലിയ പ്രത്യേകതയും മഹത്വവും ഉണ്ട് അതിന്. മാത്രമല്ല, മക്കയിലെ ഹറം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അല്ലാഹു പവിത്രമാക്കിയതാണത്. അല്ലാഹു ഏറെ ആദരിച്ച സ്ഥലമാണത്. എന്നാൽ മദീനത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. മദീന ഹറം നിശ്ചയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഹറം ഹറമായി അതല്ലെങ്കിൽ പള്ളിയുടെ പരിസരങ്ങൾ ഹറമായി പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിലെ ഹറമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയുള്ള വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല, അവിടെയുള്ള ജീവികളെ വേട്ടയാടാൻ പാടില്ല. അതൊക്കെ നിഷിദ്ധമായ കാര്യം, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മക്കയുടെ വിഷയത്തിൽ മറ്റു മതസ്ഥർക്ക് മക്കയിലെ ഹറമിലേക്ക് പ്രവേശനം നിഷിദ്ധമാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി നസ്സായി പറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ മദീനയിലെ ഹറമിലേക്ക് നമ്മൾ വരുമ്പോൾ
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി മദീന ഹറമാണ്, അതിന് പ്രത്യേകതയുണ്ട്. ദാറുൽ ഹിജറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അവിടെ താമസമാക്കിയ സ്ഥലമാണ്. അതിൻ്റെതായ പ്രത്യേകതകൾ, പവിത്രതകൾ എല്ലാം മദീനത്തെ ഹറമിനുണ്ട്. അതിൻ്റെ പവിത്രതയും പ്രത്യേകതയും ഒക്കെ കാത്തു സൂക്ഷിക്കൽ അവിടെ ചെല്ലുന്ന ഏതൊരാളുടെയും, മുസ്ലിമീങ്ങളുടെ ഒക്കെ ബാധ്യതയുള്ള കാര്യമാണ്. എന്നാലോ മക്കയിലേക്ക്, മക്കയിലെ ഹറമിലേക്ക് മറ്റു മതസ്ഥർക്ക് പ്രവേശിക്കൽ നിഷിദ്ധമാക്കിയതുപോലെ മദീനയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? അതാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ മുസ്ലിമീങ്ങൾ അവിടെ പ്രവേശിച്ചു എന്നതാണല്ലോ നമുക്കുണ്ടാക്കിയ, അല്ലെങ്കിൽ നമുക്കുണ്ടായ സംശയത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. എന്നാൽ അങ്ങനെ ഒരു നിയമം മദീനത്തെ ഹറമിനില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ എവിടെയും മദീന ഹറമിലേക്ക് അമുസ്ലിമീങ്ങൾക്ക്, അതല്ലെങ്കിൽ പള്ളിയുടെ പ്രദേശ പരിസരങ്ങളിലേക്ക് അമുസ്ലിമീങ്ങൾക്ക് പ്രവേശനം നിഷിദ്ധമാണ് എന്ന ഒരു നിയമം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. പണ്ഡിത ലോകത്ത് ഈ മക്കത്തെ ഹറമിലേക്ക് ഇപ്പോഴും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വിടുന്നില്ല. വിടുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ബോർഡറിൽ ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ നോൺ മുസ്ലിംസ് ത്രൂ ദിസ് വേ എന്ന് പറയുന്ന, വയറു മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മാറിപ്പോവുക എന്നുള്ള രീതിയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഇതുപോലൊരു ബോർഡ് എൻ്റെ അറിവിൽ ഒരു 1.5 വർഷം മുമ്പ്, ഒരു 2 വർഷം മുമ്പ് വരെ മദീനത്തെ ബോർഡറിലുണ്ടായിരുന്നു. മദീനക്ക് വരുമ്പോൾ, മദീനത്തേക്ക് കടക്കുമ്പോൾ ആ ഭാഗത്തും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 2 വർഷത്തിനുള്ളിലായിട്ടാണ് ആ സൈൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ സന്ദർശനമൊക്കെ നടക്കുന്നത്. വേറെയും ആളുകൾ വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മക്കത്ത് അതിപ്പോഴും ഉണ്ട്, മദീനത്ത് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയിൽ അവിടെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇൻഷാല്ലാ എന്തായാലും നമുക്കിത് കേട്ട് നോക്കാം. മുഴുവൻ പിന്നെ ഈ വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ വഫാത്താകുന്നത് വരെ മദീനയുടെ പരിസരങ്ങളിൽ ഇസ്ലാമിൻ്റെ ആദർശപരമായ ശത്രുക്കളിൽ കഠിന ശത്രുക്കളാണല്ലോ ജൂതന്മാർ, അവർ താമസിച്ചിരുന്നു എന്ന് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ചരിത്രത്തിൽ തന്നെ നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ട ഒരു സംഭവമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നത് പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചുകൊണ്ടാണ്. അതായത് അവിടുത്തെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി, ഗോതമ്പിന് വേണ്ടി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അപ്പോ ജൂതന്മാര് മദീനത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജൂത വിശ്വാസികൾ മദീനത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്കിതിന് ഉദാഹരണമായി കാണാൻ കഴിയും. ഇപ്പൊ ഏറെ പ്രമാദമായ, അതല്ലെങ്കിൽ ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന ഒരു സംഭവം ഈ വിഷയത്തിൽ ഞാൻ ഉദ്ധരിക്കാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, യമാമയിലെ ഭരണാധികാരിയായിരുന്ന സുമാമത്ത് ബിൻ ഉസാൽ, അദ്ദേഹം അക്കാല ഉസ്താദ് പറയാൻ ശ്രമിക്കുന്നത് സുമാമ ഇബ്നു ഉസാൽ എന്ന് പറയുന്ന പിൽക്കാലത്ത് സഹാബി ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം യമാമ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ അധികാരിയായിരുന്നു, അവിടുത്തെ ലീഡറായിരുന്നു. അദ്ദേഹം കുറച്ച് ആളുകളുടെ കൂടെ ഉംറക്കായിട്ട് യമാമ എന്ന് അങ്ങനെ മക്കത്തേക്ക് പോകുമ്പോൾ ഏതാണ്ട് മദീനയുടെ അതിർത്തിയിൽ വെച്ചിട്ട് സഹാബാക്കൾ ഇവരെ 3-4 പേരുണ്ടായിരുന്നു, ഈ സുമാമ ഇബ്നു ഉസാലിന് അടക്കമുള്ള ആളുകളെ അവിടെ നിന്ന് ബന്ദികളാക്കിയിട്ട് മദീനത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ മദീനത്തെ പള്ളിയുടെ തൂണിൽ കൊടുന്ന് കെട്ടിയിടണ്ടായിട്ടുണ്ട് റസൂലിൻ്റെ കാലത്ത്. അങ്ങനെ മദീനത്തെ പള്ളിയുടെ തൂണിൽ കൊടുന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അമുസ്ലിമായിട്ടുള്ള ആ ഒരു വ്യക്തിനെ തൂണിൽ കൊടുന്ന് കെട്ടി, പള്ളിയിലകത്തുള്ള തൂണിൻ്റെ മേൽ കെട്ടിയിട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ് അതാണ് ഉസ്താദ് പറയുന്നത്. അറബികളുടെ വളരെ സുമാമത്തുബിന് ഉസാൽ അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുവന്ന് ബന്ധിക്കുന്നത് എന്നത് ഹദീസിൽ വളരെ കൃത്യമായ നിലക്ക് നമുക്ക് കാണാൻ കഴിയും. ഫറബതൂഹു ബിസാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദ് എന്ന ഹദീസിൽ കാണാം. സുമാമയെ കൊണ്ടുപോയി ബന്ധിക്കുന്നത് മദീന പള്ളിയുടെ തൂണിൽ, ഒരു തൂണുകളിൽ ഒരു തൂണിലായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ പള്ളിയുടെ പരിസരത്തേക്ക് മാത്രമല്ല, പള്ളിയുടെ തൂണിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി ബന്ധിക്കുന്നത്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം, ആ ജീവിത കാലഘട്ടത്തിൽ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം നിവേദക സംഘങ്ങൾ പ്രവാചകനെ കുറിച്ച് കേട്ടപ്പോൾ മദീനയിൽ വന്നിരുന്നു. പ്രവാചകനെ മദീനയിൽ വന്ന് അവർ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. പലരും മുസ്ലിമീങ്ങളായി പല പ്രദേശങ്ങളിൽ നിന്ന്, നിജറാനിൽ നിന്ന് വരെ നമുക്കറിയാം, നിജറാനിൽ നിന്ന് വന്ന നിവേദക സംഘത്തെക്കുറിച്ച് നമ്മൾ ധാരാളം
അതിപ്പോൾ റസൂലുണ്ടായിരുന്നത്, ഉസ്താദ് പറയുന്നത് റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ചുറ്റുവട്ടത്തുള്ള അറേബ്യ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വന്നിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ സമയത്ത് മദീനത്തല്ല മക്കത്തായിരുന്നെങ്കിൽ മക്കത്തേക്കും വരുമായിരുന്നില്ലേ? വരുമായിരുന്നില്ലേ? അങ്ങനെയുള്ള പല നിവേദക സംഘങ്ങൾ മദീനയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക്, അമുസ്ലിമീങ്ങളായ ആളുകളിൽപ്പെട്ട ഒരാൾക്ക്, ഒരുപാട് ആളുകൾ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുന്ന് മുസ്ലിമായ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. സത്യമാണ്, സമയത്ത് റസൂലുണ്ടായിരുന്നത് മദീനത്താണ്. അതിപ്പോൾ മദീനത്തല്ല മക്കത്തായിരുന്നെങ്കിൽ ഒരു പക്ഷെ മക്കത്തേക്കും വരുമായിരുന്നില്ലേ? അപ്പോൾ ഈ നിയമം മാറുമായിരുന്നു. എന്താണെന്നുള്ളത് നോക്കാം. എന്തായാലും ഉസ്താദ് പറയുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് മദീന പള്ളിയുടെ പരിസരത്തോ അതുമായി ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെ വരുന്നതിന് ഇസ്ലാമികമായി തടസ്സമില്ലാത്ത ഒരു കാര്യമാണ്. പ്രവാചകനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ അത് അവസരം സൃഷ്ടിക്കുമെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ സംഭവത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു മുസ്ലിമായ ഒരാള് പ്രവാചകൻ ഇങ്ങനെ ജീവിച്ചിരുന്നു, ആ പ്രവാചകനെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ പ്രവാചകന്റെ മഹാനായ പ്രവാചകന്റെ കാലടിപ്പാടുകളുള്ള ഒരു പ്രദേശമാണല്ലോ മദീന. ധാരാളം സംഭവങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുകയും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ അത് ഉപകാരമുണ്ടാകാം എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു മുസ്ലിം മദീനയിലേക്ക് വന്നു എന്നത് മതപരമായി വിരോധിക്കപ്പെട്ട ഒരു കാര്യമല്ല. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ക്രൈസ്തവരായ പല ആളുകളും കച്ചവടാവശ്യാർത്ഥം മദീനയിൽ വന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്, രണ്ട് ഹറമുകളും ഇസ്ലാമിൽ വളരെ പവിത്രമാണ്. എന്നാൽ മദീനയേക്കാൾ ഒന്നുകൂടെ പവിത്രതയിൽ ശക്തമാണ് മക്കയിലെ ഹറം എന്ന കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മക്കയിലെ ഹറം അവിടെ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകം ആരാധന ചെയ്യാനുള്ള ഒരു പ്രദേശമാണ്. അത് മുസ്ലിമീങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന പ്രദേശമാണ്. വിശുദ്ധ ഖുർആന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് മറ്റു മതസ്ഥർക്ക് അവിടെ പ്രവേശനമില്ല എന്ന്. എന്നാൽ മദീനയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമമില്ല എന്നതാണ് സത്യം. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ വിഷയത്തിലൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് കൃത്യമായ നിലയ്ക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കാനുള്ള അവസരങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തായാലും ഉസ്താദ് മക്കത്തും മദീനത്തും അമുസ്ലിങ്ങൾ പ്രവേശിക്കുന്നതിൻ്റെ ഒരു ഇസ്ലാമിക വിധി അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയാത്തൊരു വ്യക്തിയാണ്, ഞാൻ അങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു എന്ന് മാത്രം. എന്തായാലും മദീനത്ത് ഈ അടുത്ത കാലം വരെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള രീതിയിലുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്താണ്, അതൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ആണ് അവിടുത്തെ ആ ഒരു സൈൻ ബോർഡൊക്കെ മാറ്റി അവിടുത്തെ അധികാരികൾ തന്നെ അങ്ങോട്ട് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വരാനുള്ള സൗകര്യം ചെയ്ത് തുടങ്ങിയത്. മദീനത്തെ ഹറമിൽ, മക്കത്തെ ഹറമിൻ്റെ കാര്യം പക്ഷേ ഇത് ഖുറാനിൽ തൗബ സൂറത്തിലോ മറ്റൊരു ഒരു ആയത്തുണ്ട്. അതായത് മുഷ്രിക്കീങ്ങൾ അവർ നജസാണ്, അവരെ അങ്ങോട്ട് ഈ വർഷത്തിന് ശേഷം അങ്ങോട്ട് അടുപ്പിക്കരുതെന്നുള്ള രീതിയിൽ ഒരു ഒരു ആയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് മക്കത്തേക്ക് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇതുവരെ അങ്ങോട്ട് അനുവദിക്കാത്തത്. അതായത് ഈ ബോർഡറിൻ്റെ അടുത്തായിട്ട് അവർക്ക്, അതായത് മക്കത്തേക്ക് വരുന്ന വഴി മുസ്ലിങ്ങൾ ഈ വഴി പോകുക എന്നുള്ള രീതിയിൽ അവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, മക്കത്തെ കേസിൽ അത് ഇപ്പോഴും ഉണ്ട്. മദീനത്തെ ഇതിൽ പടുത്ത കാലത്ത് അത് എടുത്ത് മാറ്റി എന്നുള്ളതാണ്. ഇതിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മദീന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മക്കത്തെ ആ ഒരു മണ്ണിന്, ആ കാബാലയം ചുറ്റപ്പെട്ട പ്രദേശത്തിന് പ്രത്യേകിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്, അതിനൊരു പ്രത്യേക പുണ്യം ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ പോയി വന്ന ആളുകൾക്കറിയാം, നമ്മളിപ്പോൾ അവിടുത്തെ ആ ഒരു തവാഫിൽ നെയ്യത്തും തൽബിയത്തും ഒന്നും ഇല്ലാതെയാണെങ്കിൽ പോലും ആ ഒരു തവാഫിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലെവലിൽ വരുന്ന ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാം നമ്മളെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ചില സ്ത്രീകൾ, അവർ ഒരു പ്രത്യേക സമയത്ത് പെട്ടെന്ന് ഉംറക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരിച്ചു വന്നാൽ അവരുടെ ഭാവത്തിലും അവരുടെ കാര്യങ്ങളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാവുന്നതാണ്. ഇപ്പോൾ അത്ര കണ്ട് ഇസ്ലാമിക നിയമങ്ങളും കാര്യങ്ങളൊന്നും പാലിക്കാതെ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ഈ ഉംറക്ക് പോയി വരുന്നതോട് കൂടിയിട്ട് അവരുടെ ചില കാര്യങ്ങളിൽ, അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യങ്ങളായാലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആയാലും
അതിലൊക്കെ ഒരു കൃത്യത വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, തലമറക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെയായിട്ട്. ഇത് അവിടെ ചെല്ലുമ്പോൾ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് അവർ കാട്ടിക്കൂട്ടുന്നൊന്നല്ല. ഏതാണ്ട് ഒരു 2 മാസക്കാലത്തോളം ഇവർക്ക് ഈ ഒരു പ്രത്യേകത അവരുടെ കൂടെ ഉണ്ടാകും. അതുവരെ അവരിത് കാണും, അത് കഴിഞ്ഞാൽ ഇവർ പഴയ പോലെ തിരിച്ച് ആവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ഉംറക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 2 മാസക്കാലത്തോളം ഇവർക്ക് ഈ പ്രത്യേകത ഉണ്ടാകും. അതല്ല ഹജ്ജിന് പോവുകയാണെങ്കിൽ അത് ഏതാണ്ട് 6 മാസത്തോളം ഇത് നീണ്ടു നിൽക്കുന്നുണ്ട്. ഇത് സത്യമായിട്ടുള്ള കാര്യം. ഇത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ സ്ഥലം എന്ന് പറയുന്നത് റബ്ബ് അനുഗ്രഹിച്ചൊരു സ്ഥലമാണ്. ഞാൻ മക്കയുടെ കാര്യമാണ് പറയുന്നത്. മദീനത്തേക്ക് ഇപ്പോൾ ജനങ്ങളെ വിടുന്നുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും അങ്ങോട്ടേക്ക് ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകൻ്റെ റൗളയുടെ അടുത്ത് വരെ പോകാൻ പറ്റുന്നുണ്ട് എന്നാണ് കേൾവി. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സ്ഥലം അത് റബ്ബിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരാളെയും തടയാനുള്ള അവകാശം നമുക്കില്ല. അതായത് എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ആ സ്ഥലം അവകാശപ്പെട്ടതാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ പവിത്രത കളങ്കപ്പെടുത്താത്ത രീതിയിൽ അവിടെ എല്ലാവർക്കും സന്ദർശിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇത് ഉസ്താദിൻ്റെ അഭിപ്രായമല്ല, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇൻഷാ അള്ളാ വീണ്ടും കാണാം.